നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കിഡ്നി ഡിസീസസ് അഥവാ കിഡ്നിയുടെ തകരാറ് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ഇതിനെ പ്രധാനമായും രണ്ട് ഗ്രൂപ്പായി തരംതിരിക്കാം. ഒന്ന്, അക്യൂട്ട് കിഡ്നി ഇഞ്ചറി അഥവാ പെട്ടെന്നുണ്ടാകുന്ന കിഡ്നിയുടെ തകരാറുകൾ. ഇത് പലപ്പോഴും കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ കറക്റ്റായി നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുറച്ച് ആഴ്ചകളോ ഉള്ളിൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം തിരിച്ച് നോർമലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കസ്തംഭനം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രമേഹം അഥവാ ഡയബറ്റിസ് ആണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം മൂലമാണ്. പിന്നെയുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന സ്റ്റോൺസ്, കിഡ്നിയിലെ കല്ലുകൾ, കിഡ്നിയിൽ ഉണ്ടാകുന്ന അണുബാധ, ചില ജനിതകമായ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം അത് നമ്മുടെ കിഡ്നിയെ തന്നെ ബാധിക്കുകയും കിഡ്നിക്ക് രോഗമുണ്ടാകുകയും ചെയ്യുന്നു. കിഡ്നി രോഗം വന്നവരോ ഇല്ലെങ്കിൽ കിഡ്നി രോഗം വരാൻ സാധ്യതയുള്ളവരോ എത്രയും വേഗം ഡോക്ടറെ കണ്ട് ബ്ലഡിൻ്റെയും യൂറിൻ്റെയും ടെസ്റ്റ് ചെയ്ത് കിഡ്നി രോഗമുണ്ടോ എന്ന് രോഗനിർണയം വരുത്തേണ്ടതാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ വ്യക്തമായ ചികിത്സയും നേടേണ്ടതാണ്.